മനുഷ്യന് വേണ്ടതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിധിയിലൂടെ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചുകൊണ്ട് സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ സർക്കാർ നടത്തിയ നീക്കത്തെ ഭരണഘടനയും നിയമ സംവിധാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തോൽപ്പിക്കാൻ ജസ്റ്റിസ് ദേവൻ നടത്തിയ വിധികൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആ ചുമതലയിൽ നിന്നുള്ള നീക്കം ചെയ്യലായിരുന്നു. അങ്ങനെ സർക്കാർ വിചാരിച്ചെടുത്തെത്തി കാര്യങ്ങളൊക്കെ. അതിന് ചുക്കാൻ പിടിച്ച ചീഫ് ജസ്റ്റിസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനിടയിലാണ് അവധിക്കാല ബെഞ്ചിലേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വരുന്നത്. അദ്ദേഹം അവധിക്കാല സിറ്റിംഗ് നടത്തുമ്പോഴാണ് രണ്ട് മഹാദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. താനൂരിലെ ബോട്ടപകടത്തിൽ 22 ജീവൻ പോയതുപോലെ തന്നെ കൊട്ടാരക്കരയിലെ വന്ദനയുടെ ദാരുണമായ കൊലപാതകവും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ഉലച്ചു. അദ്ദേഹം സ്വമേധയാ കേസെടുത്തു, സർക്കാരിനെ താക്കീത് നൽകി, ഇത് സംവിധാനങ്ങളുടെ തകർച്ചയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം മനുഷ്യ പക്ഷത്താണ്, സാധാരണക്കാരുടെ പക്ഷത്താണ് നിന്നത്, എന്നാൽ സർക്കാർ വിരുദ്ധ പക്ഷമാണ് എന്ന് സി പി എം ധരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്.